സിനിമാ പാട്ടുകൾക്ക് പോലും മറ്റേ ഭാസ്കരൻ മാഷ് എഴുതിയ പോലെ ജഗതി പാടിയിട്ടുണ്ട്. സർവകലാശാല സിനിമയുണ്ട്, പാർവണേന്ദുവൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ. ആ വികാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രണയം ഇന്ന് പ്രണയം ഏതാണ്ട് പള്ളിക്കണ്ടത്തിൽ കബറടക്കി എന്നുള്ള അവസ്ഥയിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ഈ ഒരു രീതി ഒരു മതപരമായിട്ടുള്ള ഒരു അനുശാസനമാണ്. എന്നാൽ അവർ തന്നെ പറയുന്നുണ്ട്, ഈ പ്രണയവിവാഹം എന്ന് പറയുന്നത് പല ന്യായീകരണ ആൾക്കാരും പറയുന്നുണ്ട്, ഈ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും അനുവദനീയമല്ല, അതുകൊണ്ടത് ഞങ്ങളുടെ സമുദായത്തിന്റെ മേലിൽ വയ്ക്കുന്നു. സമുദായത്തിന്റെ മേലിൽ ആരും വയ്ക്കുന്നില്ല, പക്ഷെ ജിഹാദികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള താങ്കളുടെ നിരീക്ഷണവും അഭിപ്രായമാണ് ഞങ്ങളുള്ളത്. സെബാസ്റ്റ്യൻ ബ്രദർ, ഓക്കെ സെബാസ്റ്റ്യൻ ബ്രദർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇവിടെ പ്രണയം എന്ന് പറയുന്നത് ഇതുപോലെ വളരെ എന്താ പറയാ മനോഹരമായ ഒരു കാര്യം തന്നെയാണ്. അതെല്ലാവരും ആ അതിന്റെ അതിന്റെ പ്രായത്തിൽ അത് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രണയം ഒരു ആയുധമായി എടുക്കുമ്പോഴാണ് പ്രശ്നം. ഒരിക്കലും ഒരു ഇന്റർകാസ്റ്റ് മാരേജിനെ ഒരിക്കലും ലവ് ജിഹാദ് എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പൊ ഒരു ഒരു ഹിന്ദു ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം പയ്യൻ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് അതൊരിക്കലും ഒരു ലവ് ജിഹാദ് ആവുന്നില്ല. നേരെ മറിച്ച് സംഭവിച്ചാലും അതൊരു ലവ് കുരുക്ഷേത്രയാവുന്നില്ല. ഇനിയിപ്പോ ക്രിസ്ത്യാനികളുടെ ലവിന് എന്താ പറയണമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം എടുക്കാത്തത്. അപ്പോ ഒരു ഇന്റർകാസ്റ്റ് മാരേജിനെ അല്ല നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അമുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ നടത്തുന്ന വളരെ പ്ലാൻഡ് ആയിട്ട് ഫണ്ടഡ് ആയിട്ട് നടത്തുന്ന ജിഹാദിന്റെ ഭാഗമായിട്ട് പ്രണയം ഉപയോഗിക്കുമ്പോൾ ജിഹാദിനുള്ള ഒരു ആയുധമായിട്ട് നീ നിന്റെ ശരീരം കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ നാക്കുകൊണ്ടും നിന്റെ കൈ കൊണ്ടും നീ ജിഹാദ് നടത്തുക എന്ന നബിവചനം മുറുകെ പിടിച്ചുകൊണ്ട് ആ ജിഹാദ് നടത്താൻ വേണ്ടി പ്രണയത്തെ ഒരു മാധ്യമമാക്കുകയും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുകയും അവർ പെട്ടുകഴിയുമ്പോൾ അവരെ നിർബന്ധിച്ച് മതം മാറ്റുകയും എന്നിട്ട് അവരെ ഉപേക്ഷിച്ച് കടന്ന് അടുത്ത പെൺകുട്ടിയുടെ പുറകെ പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങളാണ് ലവ് ജിഹാദിന്റെ ഇടയിൽപ്പെടുന്നത്. അല്ലാതെ കേരളത്തിലുള്ള എല്ലാ പ്രണയ വിവാഹങ്ങളും ലവ് ജിഹാദ് ആണെന്നോ എല്ലാ ഇന്റർകാസ്റ്റ് മാരേജുകളും ലവ് ജിഹാദ് ആണെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥബോധനത്തില്ല. പക്ഷെ ഇത്തരത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതിന് ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ നിമിഷ ഫാത്തിമ, നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മൂന്ന് പ്രധാന പെൺകുട്ടികളായിരുന്നു ഇസ്ലാം മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് കൺവെർട്ടഡ് ആയിട്ട് പിന്നീട് ഐസിസിൽ എത്തിപ്പെട്ട മൂന്ന് പ്രധാന പെൺകുട്ടികളാണ് നമുക്കുള്ളത്. ഒന്ന് സോണിയ എന്ന് പറയുന്ന ആയിഷ, പിന്നെ മെറിൻ എന്ന് പറയുന്ന മെറിൻ എന്തായിരുന്നു പേരിട്ട് എനിക്ക് ഓർമ്മയിട്ടുള്ള, അതുപോലെ തന്നെ നിമിഷ എന്ന് പറയുന്ന ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി. അതിന് നിമിഷ ഫാത്തിമയുടെ അമ്മ ഇന്ത്യ ടുഡേയില് അതിന്റെ തുടക്കകാലത്ത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്ത വാർത്ത പ്രകാരം നമുക്കറിയാം നിമിഷ ഫാത്തിമയെ പ്രണയിച്ചത് ഈ പാലക്കാട്ടുകാരൻ ബെക്സനോ ബെക്സന്റെ സഹോദരനോ ഒന്നും അല്ല. അതായത് ഈ മതം മാറിയ ജിഹാദികളായി ഇസ്ലാം മതത്തിൽ കയറി പിന്നീട് ജിഹാദികളായി മാറിയവരൊന്നും അല്ല ഇവളെ പ്രണയിച്ചത്. ഇവളെ പ്രണയിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു ഒരു ഹോട്ടലുകാരനാണ്. അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവൻ ഇവളെ പ്രണയിച്ചു, കുടുക്കി മതം മാറ്റ കേന്ദ്രത്തിൽ എത്തിച്ചു, അവൻ പോയി, അവൻ അടുത്ത പെണ്ണുങ്ങളുടെ പുറകെ പോയി. ഇവള് മതം മാറി അവര് ചൂണ്ടിക്കാണിച്ച ഒരുത്തന്റെ കൂടെ അവൾ ജീവിച്ചു. ഇതാണ് നിമിഷയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിമിഷയുടെ അമ്മ പറഞ്ഞത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്ത എന്റെ കഴിഞ്ഞ ലൈവ് പ്രോഗ്രാമിൽ ഞാനത് എടുത്തുവരെ കാണിച്ചിട്ടുണ്ട്. നിമിഷയുടെ അമ്മ ആ പറഞ്ഞ കാര്യം ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി പരിശോധിച്ച് നോക്കാം. അപ്പോ ഇതാണ് നമ്മളെ ഒരു ക്ലാസിക്കൽ കേസ് ഓഫ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ മതം മാറ്റുകയോ അമുസ്ലിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ അമുസ്ലിങ്ങളുടെ എണ്ണം കുറക്കുന്നതിന് വേണ്ടി, ഈ അള്ളാഹിന്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ടഡ് ആയിട്ട് നടത്തപ്പെടുന്ന വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തപ്പെടുന്ന കുടുക്കിൽ ചാടിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രണയങ്ങളെയും വിവാഹങ്ങളെയുമാണ് ലവ് ജിഹാദ് എന്ന ഗണത്തിൽ വളരെ വ്യക്തമായി പെടുന്നത്. ഇത് കേരളത്തിലുണ്ട് എന്ന് തെളിവ് ചോദിക്കുന്നവനെ വേണം പിടിച്ചെടുത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ എത്ര പെണ്ണുങ്ങളായിരുന്നു ഐ സി സി കിടക്കുന്നതെന്നുള്ള ലിസ്റ്റ് എങ്കിലും എടുത്തു നോക്കുക. മിനിമം മൂന്നെണ്ണം കിടപ്പുണ്ടോ ലവ് ജിഹാദിപ്പെട്ടത്? നിമിഷ, സോണിയ, അതുപോലെ തന്നെ ഈ പറയുന്ന മെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി. ഇതല്ലാതെ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്ന് വല്ല പിടിയുണ്ടോ? ഇന്നലെ എന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പുരോഹിതൻ, വികാരി ജനറൽ വരെ ആയിരുന്ന ഒരു സീനിയർ പുരോഹിതൻ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇടവകയിൽ നടന്നൊരു കാര്യം എന്നോട് പറഞ്ഞു. അദ്ദേഹം ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞ് ചുമ്മാതല്ല, വ്യക്തമായ തെളിവുകളോടെ തന്നെയാണ്, അത് പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അത് പരസ്യമായിട്ട് പരസ്യപ്പെടുത്താത്തത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇടവകയിൽ വന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞാണ്, ഒരു പെൺകുട്ടി ഉന്നത ബിരുദം ഒരു ഗവേഷണ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഒരു മുസ്ലിം പയ്യനായിട്ട് അടുപ്പത്തിലാവുന്നു, അവൻ ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുക്കുന്നു, അവളെ പീഡിപ്പിക്കുന്നു, അവൾ ഓട്ടോമാറ്റിക്കലി അവസാനം മതം മാറ്റുന്നു. രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ചണ്ടി പോലെ അവൾ ഉപേക്ഷിച്ചു, അവൾ ഡ്രഗ് അടിച്ച് അവൾ അവസാനം ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിലാണ് ആ പെൺകുട്ടി.
ഇതെല്ലാം സഭയുടെ ലിസ്റ്റ്. കാര്യം സഭയുടെ കുടുംബത്തിൽ വരുമ്പോൾ ഈ സാധാരണ ഹൈന്ദവ അമ്പലങ്ങളിൽ നടക്കുന്ന പോലെയോ ഇസ്ലാം പള്ളി മുസ്ലിം പള്ളികൾ നടക്കുന്ന പോലെയല്ല. ഒരു ക്രൈസ്തവ സഭയിലെ പാസ്റ്ററായാലും പുരോഹിതനായാലും കുടുംബത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ അറിഞ്ഞിരിക്കും. അവർ അത്രത്തോളം ഇൻവോൾവ്ഡ് ആണ് കുടുംബങ്ങളുമായിട്ട്. അത്തരത്തിലുള്ള ഒരു ഇഴയെടുപ്പ് മറ്റു മതഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പാസ്റ്റർ അഥവാ ഇടയൻ എന്നും അല്ലെങ്കിൽ പുരോഹിതൻ എന്ന പ്രീസ്റ്റ് എന്ന് പറയുന്ന പാരിഷ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാരിഷിന്റെ ഇടയനായിട്ടാണ് കണക്കാക്കുന്നത്. ഒരാടും ഇടയനും തമ്മിലുള്ള ബന്ധം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിനകത്തൊക്കെ പുഴുക്കുത്തോളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, വ്യക്തമായ പുഴുക്കുത്തോളുണ്ട്. അവരെയൊക്കെ കാലകാലങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് അത്തരം പുഴുക്കുത്തോള്. പക്ഷേ അന്തസ്സോട് അവരുടെ ദൗത്യം നിർവഹിക്കുന്ന ഒരു ഇടയന് അവരുടെ ഇടവകയിലുള്ള 500 കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നടക്കുന്ന എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു മോശം കാര്യം സംഭവിച്ചാൽ അത് വളരെ വ്യക്തമായി അച്ഛന്മാരുടെ അടുക്കൽ വരും. മിക്കവാറും പുരോഹിതന്മാര് സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണ്, ഭൂരിഭാഗം. അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിൻഡ് ആണ് അവർ കൗൺസിലിംഗില്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ മുമ്പിൽ വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. സീറോ മലബാർ സിനഡ് ഇത് പാസ്സാക്കുന്നതിന് മുന്നേ സിനഡിലെ 30 ബിഷപ്പുമാര് വെറുതെ ഒരു കാര്യം ഒപ്പിട്ട് കൊടുക്കത്തില്ല. കാര്യം ഞാൻ ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സാമൂഹിക രംഗങ്ങളിൽ എത്രത്തോളം ഒരു അലയൊലി ഉണ്ടാക്കും എന്ന് വ്യക്തമായ ബോധ്യത്തോടുകൂടെ തന്നെയാണ് അവരെല്ലാം അതിനകത്ത് ഒപ്പിടുന്നത്. ദിവസങ്ങളോളം കൂടി PhD അടക്കം യോഗ്യതയുള്ള ബിഷപ്പുമാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ ആ ഒരു സാധനത്തിനകത്ത് ഒപ്പിടുന്നത്. ആ ഒപ്പിട്ടത് കൃത്യമായ ഇടവക തിരിച്ചുള്ള കണക്ക് മുന്നിൽ വന്നതിന് ശേഷമാണ് പല ബിഷപ്പുമാരും ഒപ്പിടാൻ തയ്യാറായത്. ഇടവക തിരിച്ചുള്ള കണക്ക് വന്നതിന് ശേഷമാണ്. അത്രത്തോളം കൃത്യമായ തെളിവോടുകൂടിയാണ് കേരളത്തിലെ സിറോ മലബാർ സഭ ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്തിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് എതിർക്കപ്പെടാനാണ്. പക്ഷേ അതേസമയം ഇന്റർകാസ്റ്റ് മാരേജുകൾ അത് ആരൊക്കെ എതിർത്താലും നടക്കും. അതിലാർക്കും ഇത് ഇന്റർകാസ്റ്റ് മാരേജ് ആരെങ്കിലും ചെയ്താൽ അവരവർ വീട്ടിൽ തന്നെ കാണും. മുസ്ലിങ്ങളിൽ നടക്കുന്ന ഇന്റർകാസ്റ്റ് മാരേജുകൾ പോലും ഇന്ന് സംശയത്തിന് നിഴലാവുന്നതിനുള്ള കാരണം എന്താണ്? അവർ ലവ് ജിഹാദ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടി പുലി വന്നെ എന്ന് പറ്റിക്കുമ്പോ ആക്ച്വലി ഒരു ഒറിജിനൽ പുലി വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ നേരെ മറിച്ചാ സംഭവിക്കുന്നത്. ഇവര് ഈ ലവ് ജിഹാദുകൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ജെന്യൂയിൻ ഇന്റർകാസ്റ്റ് മാരേജ് പോലും ഇന്ന് സംശയത്തിന് നിഴലാകുന്നു. അത് മറ്റുള്ളവരുടെ കുഴപ്പമല്ല, ആ മതസമൂഹത്തിന്റെ പ്രശ്നമാണത്. അവരുള്ള പുഴുക്കുത്തുകളുടെ പ്രശ്നമാണ്. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഉദാഹരണത്തിന് ചൈനയിലെ കോവിഡ് പുറപ്പെട്ടു. ആ സമയത്ത് എയർപോർട്ടിൽ കൂടെ പാസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ചൈനക്കാരെ കാണുമ്പോൾ ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഒരു ചൈനക്കാരനോട് കൂടെ പോയാൽ ആ സൈറ്റിലേക്ക് ഓടി മാറും. കാര്യം എന്താ, ചൈനക്കാരെല്ലാം കോവിഡുമായിട്ട് നടക്കണോണ്ടല്ല, പക്ഷെ അന്ന് ചൈനയിൽ കോവിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇയാൾ കോവിഡ് ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ നമുക്കറിയാൻ പറ്റത്തില്ലോ. അന്ന് കോവിഡ് ടെസ്റ്റിംഗ് ഒക്കെ കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കാർക്കും അറിയത്തില്ല. അപ്പൊ അതുപോലെയാണ് ഇന്ന് മുസ്ലിങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജുകളെ സംശയത്തിന്റെ നിലയിലൂടെ നോക്കുന്നത്. അത് സംശയിക്കുന്നവന്റെ കുഴപ്പമല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന്റെ കുഴപ്പമാണ്. അവരാണ് അത് കറക്റ്റ് ചെയ്യുന്നത്, നമ്മളാരും അല്ല. അത് കറക്റ്റ് ചെയ്യാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. താങ്ക് യു ബ്രദർ.